ഷേക്കാണേ. ആദ്യം നമ്മള് ഫ്രീസ് ചെയ്ത പാല് ജാറിലേക്ക് ഒഴിക്കുകയാണ്. നല്ല അടിപൊളി ബനാന ഷേക്കാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാം കണ്ടിട്ട് വീട്ടിൽ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണം. നമ്മുടെ സ്പെഷ്യൽ ബനാന ഷേക്ക്. അടുത്തതായി നമ്മള് രണ്ടു മൂന്ന് പാക്കറ്റ് ഓലിച്ചിന്റെ പൊടി ഇതിനകത്തേക്ക് ചേർക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ പാക്കറ്റ് പൊട്ടിച്ച് അടുത്ത പാക്കറ്റ് ഞാൻ പൊട്ടിച്ച് അത് കഴിഞ്ഞ് നമ്മൾ ഒരു പാക്കറ്റ് കാപ്പിപ്പൊടി ഇടാം. കാപ്പിപ്പൊടി ഇൻസ്റ്റന്റ് കാപ്പിപ്പൊടിയാണ് നമ്മൾ ഇടാൻ പോകുന്നത്. നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇൻസ്റ്റന്റ് കാപ്പിപ്പൊടി ഇടുന്നത്. രണ്ടാമത്തെ പേക്ക് ഇൻസ്റ്റന്റ് കാപ്പിപ്പൊടി ഇടാൻ പോവുകയാണ്. ഇട്ടിരിക്കുന്നു, കണ്ടു നോക്കൂ. കാപ്പിപ്പൊടിയും ഒരു പേക്ക് ഓലേജ്, രണ്ട് പേക്ക് പാൽ. അടുത്തതായി നമ്മൾ ഇടുന്ന പഞ്ചസാരയാണ്. ഒരു രണ്ടര കപ്പ് പഞ്ചസാര ഇടണം നമ്മൾ ഇതിന്റെ അകത്തേക്ക്. നമ്മൾ കെട്ടി പുയ്ത്ത പഴാണിടുന്നത്. അതാകുമ്പോൾ നല്ല മധുരം ഉണ്ടാവും. ഒരു പഴം ഇവിടെ മുറിച്ചെടുക്കുകയാണ്. ഒരു മൂന്ന് പഴമെങ്കിലും നമ്മൾ ഇതിനകത്ത് ഇടണം. എന്നാൽ ബനാന ഷേക്കിന് ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇത് നമ്മൾ അടുത്ത പഴം മുറിച്ചിടാൻ പോവുകയാണ്. അതാ മുറിച്ചിട്ടിരിക്കുന്നു. നല്ല പഴുത്ത പഴമാണ്. അത് കഴിഞ്ഞ് നമ്മൾ ജാറ് മൂടിയിടുകയാണ്. ഇതാ നമ്മുടെ അഞ്ചോലം പഴക്കാളെ ഫിക്സ് ചെയ്യാനെ കൊണ്ട് നല്ല ശബ്ദമുണ്ട്. നമ്മളെ ബനാന ഷേക്ക് റെഡി ആയിരിക്കുകയാണ്. അത് നമ്മൾ ഗ്ലാസ്സിലേക്ക് സപ്ലൈ ചെയ്തിട്ട് കുടിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഗ്ലാസ്സിലേക്ക് സപ്ലൈ ചെയ്യാൻ പോവുകയാണ്. ഒന്നാമത്തെ ഗ്ലാസ്സിൽ ഒഴിച്ചിരിക്കുന്നു, രണ്ടാമത്തെ ഗ്ലാസ്സിൽ ഒഴിക്കുകയാണ്, മൂന്നാമത്തെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിരിക്കുന്നു, നാലാമത്തെ ഗ്ലാസ്സിൽ ഒഴിച്ചിരിക്കുന്നു. ഒരു ചെറിയ കപ്പുണ്ട്, അത് നമ്മളെ ജൂനിയർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ചെറിയ പിടിക്കുപ്പിനകത്തുള്ള ഒരു ചക്കരുണ്ട്. ഓന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഗ്ലാസ് ആണത്. നമ്മളത് കുടിച്ചു നോക്കട്ടെ, കുടിച്ചിട്ട് അഭിപ്രായം പറയുക.